ഹായ് ഫ്രണ്ട്സ്, മിനി മാജിക് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ചക്ക വരട്ടിയത് കൊണ്ട് ഇലയടയും അതുപോലെ കുമ്പിളപ്പവും തയ്യാറാക്കിയെടുക്കാം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇലയട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇല വേണം, വാഴയില വേണം. അപ്പോൾ അത് ഒന്ന് വെട്ടിയെടുക്കുകയാണ്. അതുപോലെ തന്നെ കുമ്പിളപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത്. സർവ്വസുഗന്ധി നമ്മൾ ബിരിയാണിയിലും അതുപോലെ ഇറച്ചിയിലൊക്കെ ഇടുന്ന ഒരു ഇലയാണ്. നല്ല ഫ്ലേവറാണ് ഇതിൻ്റെ, സ്പൈസസിൻ്റെ എല്ലാ സ്പൈസസിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് വാഴയില ഒന്ന് കഴുകിയതിന് ശേഷം ഇതാ സ്റ്റവിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചക്ക വരട്ടിയതാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബൗളിന് ഒരു ബൗള് ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ബൗളിന് ഒരു ബൗള് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത്, ചക്കയുടെ സീസൺ സമയത്ത് ഇതുപോലെ ചക്ക വരട്ടിയത് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അതുപോലെ ഐക്കാർഡായിട്ടും കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് സർവ്വസുഗന്ധി ഇലയാണ്. അപ്പോൾ ഇത് നല്ല ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ ബിരിയാണിയിലും ഇറച്ചിയിലൊക്കെ ഇടുന്ന നല്ലൊരു ലീഫാണിത്. അപ്പോൾ ഇതിന് വേറെ എന്താണ് പേരെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വാഴയില കഴുകി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വരട്ടിയത് വെച്ചിട്ട് നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗള് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ബൗളിൽ തന്നെ ചക്ക വരട്ടിയതും എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് പിന്നെ ഇനി ശർക്കര ചേർക്കുന്നില്ല കേട്ടോ. ശർക്കര അത്യാവശ്യം ശർക്കര ഉണ്ട് ഈ ചക്ക വരട്ടിയതിൽ, അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം, ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സെയിം ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കൂടുതൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കണ്ട, പാകത്തിന് എടുത്താൽ മതിയാവും. അപ്പോൾ തേങ്ങയുടെ ഒരു ഫ്ലേവറും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ വറുത്ത് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ചെറിയ ജീരകമോ അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിതിൽ ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആവി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചക്ക വരട്ടിയതിൻ്റെയും അതുപോലെ തേങ്ങയുടെ ഒക്കെ ഒരു വെള്ളത്തിൻ്റെ കണ്ണിന് ഉണ്ടാവുമല്ലോ, അത് മതിയാവും. വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് ഇതിൽ തന്നെ നമുക്ക് നന്നായിട്ട് കുഴഞ്ഞു കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇലയട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് വാഴയിലയിലേക്ക് ഈ ഒരു കൂട്ട് വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണ്. ഇത് ഇതുപോലെ പല രീതിയിലും ചെയ്യാം കേട്ടോ. ഈ ഒരു കൂട്ടിൽ തേങ്ങയും അവിലും അതുപോലെ ശർക്കരയൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതല്ല ഇതുപോലെ തന്നെ അരിപ്പൊടിയും ചക്ക വരട്ടിയതും തേങ്ങയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോരുത്തർക്കും എങ്ങനെയാണോ ടേസ്റ്റ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ തയ്യാറാക്കിയെടുക്കുക കേട്ടോ. ഉള്ളിൽ ഫില്ലിംഗ് വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ പച്ച ചക്ക അല്ല പഴുത്ത ചക്ക നമുക്ക് കിട്ടുമ്പോൾ അത് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് പൊടിയും അതുപോലെ തേങ്ങയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അല്ലാതെ നമുക്ക് പഴുത്ത ചക്ക കൊണ്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഒരു സർവ്വസുഗന്ധി
ഇല വെച്ചിട്ട് അതിലും ഇതുപോലെ ഈർക്കിൽ വെച്ചിട്ടൊരു കുമ്പിൾ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലും ഫില്ലിങ് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആവി വന്നു കഴിഞ്ഞാൽ നല്ല മണമാണ്. ഇനി ഇതെല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. വഴനിലയിൽ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു ലീഫിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ലീഫ് നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. കറുകപ്പട്ടയുടെ ഇലയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ, നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ അതിന്. അതേപോലെ തന്നെയാണ് ഇതിനും. ഇതിൻ്റെ ശരിക്കുള്ള നെയിം എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും എന്താണ് ഇതിന് പറയാന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾ പറയാറ് സർവ്വസുഗന്ധി എന്നാണ്. അപ്പോൾ അതാ എല്ലാം ആവി കയറ്റിയിട്ടുണ്ട്. അപ്പച്ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി ഫസ്റ്റ് ഒരു സെറ്റ് നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ചക്ക വരട്ടിയതിൻ്റെ ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അതിനും നല്ല ടേസ്റ്റാണ്. ആവി കയറ്റുന്നതിന് പകരമായിട്ട് നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കില്ലേ, വാഴയിലയിൽ അട ചുട്ടെടുക്കില്ലേ, അതും നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തതും വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കുമ്പിളപ്പം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ഇപ്പം നമുക്ക് ഇതുപോലെ ചക്ക വരട്ടിയതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരുപാട് പലഹാരങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, ചക്ക വരട്ടിയതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇതും തയ്യാറായിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പവും അതുപോലെ ഇലയുടെയും ചക്ക വരട്ടിയത് വെച്ചിട്ടുള്ള ഇലയുടെയും കുമ്പിളപ്പൊക്കെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെയും എൻ്റെ ഈ ഒരു ചാനലും ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതാ ഇലയട തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. തേങ്ങയും ചക്ക വരട്ടിയതും, അപ്പോൾ ഈ ചക്ക വരട്ടിയപ്പോൾ അതിൽ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമായിരുന്നു ഇത്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക്, കട്ടൻ ചായക്കൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇനി ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കൂട്ടിയിട്ട് ഈ പലഹാരമൊക്കെ ഒന്ന് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.